നമസ്കാരം ഇപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഉണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കാണുന്നുണ്ട് ഈ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനോട് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബിഗിനറാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട പേഴ്സണൽ റൂൾസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നു ഇപ്പോൾ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്താണ് ഇൻവെസ്റ്റിങ് എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ ക്ലിയറാക്കാം നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ അതോ ട്രേഡറാണോ എന്നുള്ളത് ഇപ്പോൾ മിക്ക ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ഇറങ്ങണേൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാൽ നൂറ് ശതമാനം റിട്ടേൺ നാളെ ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം നൂറ് ശതമാനം റിട്ടേൺ ഉണ്ടാവണം എന്നുള്ള എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരിക്കും വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒറ്റ മാസം കൊണ്ട് പത്ത് ശതമാനം കയറിയിട്ടാവും അപ്പോൾ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും പത്ത് ശതമാനം വെച്ചിറങ്ങിയ ഒരു വർഷാവസാനം ആകുമ്പോൾ നൂറ്റിപത് ശതമാനം ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് മാർക്കറ്റിംഗ് നടക്കാൻ പോകില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക അതേമാതിരി ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് വാങ്ങുകയാണ് ആ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലേ ആ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകുകയുള്ളൂ അതേപോലെ ആ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഡിവിഡൻറ്റ് ഇൻകം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കമ്പനി ജെനുവിൻലി പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതിന് ഡിവിഡൻ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നന്നായിട്ട് പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യുന്ന കമ്പനികളിലെ അതിൻ്റെ ഷെയർ വാങ്ങാനായിട്ടുള്ള ഡിമാൻഡ് സാധാരണ ഇൻവെസ്റ്റേഴ്സിനുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാലേ ഈ ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകൊടുത്തുള്ളൂ ഇത് മനസ്സിലാക്കി ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി നല്ലതാണെന്ന് മനസ്സിലാക്കി ആ കമ്പനിയെ ലോങ് ടൈമിലേക്ക് കണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്ന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഈ ബേസിക് മനസ്സിലാക്കി ഈ ബേസിക് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത് യാതൊരു വിധത്തിലുള്ളൊരു വിഷമമുണ്ടാകാതെ വളരെ പീസ് ഓഫ് മൈൻഡിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു റിട്ടേണും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമോ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് കൂടുതലും പറയാൻ പോകണമെന്നു വെച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ പല ബുക്കുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു നോക്കിയിട്ടുള്ളതിന് അത് നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി എന്ന് മനസ്സിലായിട്ടാണ് ഇത് പറയാൻ പോണത് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവും ഇതിനേക്കാളും വേറെ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആംഗിൾസും ഉണ്ടാവും പക്ഷേ അത്തരം കാര്യങ്ങൾ ഇതൊരു പേഴ്സണൽ വ്യൂ ആയിട്ട് കണക്കാക്കുക ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻറ്റുകളുണ്ടെങ്കിൽ നമ്മുടെ കമൻ കോളത്തിൽ പറയുക അപ്പോൾ നമ്മൾ തുടങ്ങണേക്കാളും മുന്നേ നമ്മുടെ കൂട്ടത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ട്രേഡർ ആണോ ഇൻവെസ്റ്റർ ആണോ എന്നുള്ളത് ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് കമൻ കോളത്തിൽ പറയുക നിങ്ങൾ ഇൻവെസ്റ്റർ ആണോ ട്രേഡർ ആണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ഇറങ്ങുമ്പോൾ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക വളരെ മനസ്സിലാക്കിയിട്ട് ഇത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നുണ്ടോ ആ ബിസിനസിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ് അതിൻ്റെ ക്യാഷ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ നൂറ് പേര് ടിപ്സ് പറയുണ്ടാവും ആ ടിപ്സിൽ വിശ്വസിക്കാതെ ആ ടിപ്പ് കേട്ടിട്ട് അത് ആ ഇൻഫർമേഷൻ എടുത്ത് സ്റ്റഡി നടത്തി അത് മനസ്സിലാക്കി നിങ്ങളുടെ കോമൺ സെൻസിന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അതല്ല കുറേ ആളുകൾ ഒരു ഷെയർ വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ പ്രൈസിങ്ങനെ കുറേ കുറേ കയറി പോകുന്നു അപ്പോൾ ഞാനും കയറി വാങ്ങട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ നടക്കണമെന്നില്ല കാരണം നിങ്ങൾ വാങ്ങുമ്പോൾ ആ പ്രൈസ് പീക്കിലെത്തിയിട്ടുണ്ടാവും അവിടെ നിങ്ങളുടെ താഴേക്ക് പോകുകയും അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം വരെയും പിന്നെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനോട് വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കാം ഇപ്പോൾ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഫാർമ ബിസിനസ് മരുന്നുണ്ടാക്കുന്ന ബിസിനസ് പക്ഷേ നിങ്ങൾക്ക് ആ മരുന്ന് ഉണ്ടാക്കുന്ന ബിസിനസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഒരു കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഫാർമ കമ്പനിയാണെന്ന് പറയണമെങ്കിൽ ആ കമ്പനി ഫാർമയുടെ റിസർച്ച് നടത്തുന്ന കമ്പനിയാണോ അതോ ഫാർമയുടെ ഏതെങ്കിലും റിസർച്ച് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനിയാണോ അതോ അല്ലെങ്കിൽ ആ ഫാർമയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് അത്ര ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ടൈസും ഒന്നും ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ബിസിനസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ ഫുഡിന് ഡിമാൻഡ് ഉണ്ടോമോ ഇല്ലയോ എന്നുള്ളത് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൂഡിൽസിന് വരാൻ പോകുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ നൂഡിൽസിന് ആ കമ്പനിയുടെ നൂഡിൽസ് ബ്രാൻഡിന് എത്രമാത്രം മാർക്കറ്റിൽ ആക്സെപ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ആക്സെപ്റ്റൻസ് ഇനി ഭാവിയിലേക്ക് എങ്ങനെ നിലനിൽക്കും എന്ന് മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്രമാത്രം നാൾ നിലനിൽക്കും അതല്ല ഇതിന് എത്രമാത്രം ബ്രാൻഡ് വാല്യൂ നാട്ടിലുണ്ടെന്നുള്ളത് ഇനി അതല്ല ഒരു ടയർ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇനി ഓട്ടോ ഇൻഡസ്ട്രി മുകളിലേക്ക് വന്നില്ലെങ്കിലും വാങ്ങി ഉള്ള കാറുകൾക്കും ബൈക്കുകൾക്കും ടയറുകൾ ഇനി ഉണ്ടായേ പറ്റൂ അതിൻ്റെ മാർക്കറ്റിൽ ആ ആ ടയർ കമ്പനിക്ക് എത്രമാത്രം ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഉണ്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഈ ബാങ്കുകൾ അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ബാങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ട്രാൻസാക്ഷൻസ് നടത്തുകയാണ് വളരെ വിശ്വാസമുള്ള ബാങ്ക് ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകും ഇത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണ് വാരാൻ ബ്രഫെറ്റ് ഇപ്പോൾ വാരാൻ ബോഫറ്റ് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കിയ പോലെ നമ്മളാരും കണ്ടിട്ടില്ല ഒരാൾ ഉണ്ടാക്കുന്ന എന്നാൽ അപ്പോൾ വാരൻ പ്രോഫറ്റിനോട് ടെക്നോളജി ടൈപ്പ് ഓഫ് കമ്പനികളിൽ അദ്ദേഹം ഇനീഷ്യൽ സ്റ്റേജിൽ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ ബിസിനസ് മനസ്സിലാവുന്നില്ല ആ പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു ബിസിനസ് ഉണ്ട് ഇപ്പോൾ കൊക്ക കോള അമേരിക്കയിൽ എല്ലാവർക്കും വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതേമാതിരി ഒരു കൊക്ക കോള ഒരു ബോട്ടിൽ വാങ്ങി കുടിച്ച് കഴിഞ്ഞാൽ കൊക്കോളക്ക് എത്ര ലാഭം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള അതേമാതിരി തന്നെ ഈ കൊക്ക കോള എത്ര രാജ്യങ്ങളിൽ ഇത് വിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എനിക്കുണ്ട് ഇത് മനസ്സിലാക്കുമ്പോൾ എനിക്കറിയാം ഈ കമ്പനിയുടെ ഭാവി എന്താണെന്നുള്ളത് അതിൻ്റെ പേരിൽ ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒരു മൈക്രോസോഫ്റ്റ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ചില പദ്ധതി ഉണ്ടായിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിൽ അദ്ദേഹം അത് വളരെയധികം മാർക്കറ്റിൽ ഷെയർ പ്രൈസ് കൂടി വരുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിൽ കൈവച്ചിട്ടില്ല അപ്പോൾ ഇത് വളരെ സിംപിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്ന ബിസിനസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഓരോ 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 ബിസിനസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടെങ്കിൽ വെച്ചാൽ ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഈ കമ്പനി അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കി പോകുമോ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം ഈ കമ്പനി ഇപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ ഇത് ഇരുപത് വർഷത്തേക്ക് ഈ കമ്പനി പ്രോഫിറ്റബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വർഷം എന്ത് പ്രശ്നമായാലും നിങ്ങൾക്ക് ഇപ്പോൾ എൻട്രി ചെയ്യാനും പറ്റും അതിൽ നിന്ന് ഒരു ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും ഇത് വളരെ ഇതിൽ ഒത്തിരി വേറെ ചോദ്യങ്ങളും വേറെ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ കമ്പനി ഒരു ബാങ്ക് റെബിറ്റായി കൊടുക്കുക തകർന്നു പോവുകയെ ചെയ്യാനായിട്ട് പാടില്ല ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം തരും ഇപ്പോൾ നമ്മൾ ഒരു ഷെയർ മാർക്കറ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ഷെയറിൻ്റെ പ്രൈസ് വളരെ ചെറുതാണ് ഇപ്പോൾ ഇത് പത്ത് രൂപക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ കിട്ടും എന്നാൽ ചില കമ്പനിയുടെ വില ഇപ്പോൾ അമ്പത് രൂപയാണ് സോറി അല്ലെങ്കിൽ ആയിരം രൂപയാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയാണ് അല്ലെങ്കിൽ ആറായിരം രൂപയാണ് അപ്പോൾ എനിക്കതിൽ എൻറ്റർ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു പേടിയുണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ ഒരിക്കലും നോക്കേണ്ടത് എത്ര രൂപ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ എത്ര രൂപ പ്രൈസ് ഉണ്ടെന്ന് ഉള്ളതല്ല നോക്കേണ്ടത് ആ കമ്പനി എങ്ങനെയുണ്ട് കമ്പനി ഫണ്ടമെൻ്റലി നല്ലതാണോ കമ്പനി റിയലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ കമ്പനിക്ക് ഇനി ഭാവിയിലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവുമോ ഈ കമ്പനികൾക്ക് ഈ ഇത്തരം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ കമ്പനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലാതെ ഈ ഷെയർ കിടക്കുന്നത് എനിക്കിപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂന് കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുന്നു ഇപ്പോൾ ചില ആളുകളുണ്ട് ഐ പി ഒക്ക് പോകാം അപ്പോൾ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള കമ്പനി അത് ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ആ കമ്പനിക്കുണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ കമ്പനി ഭാവിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ഉണ്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു ധാരണ ഉണ്ടാവും ഇപ്പം എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട് അത് എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം അത് എങ്ങനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അത് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഫേസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ആ ഒരു ഡിസിപ്ലിൻ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇപ്പോൾ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് ഒരു ഇരുപത് ശതമാനം താഴെ പോയി പേടിച്ച് മൊത്തം എടുത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കൊരു ബിസിനസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാളും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പെട്ടെന്ന് താഴെ പോകുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ വേറെ ഫണ്ടമെൻ്റില് വേറെ വ്യത്യാസം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടൈം ടു ഇൻവെസ്റ്റ് അഗെയിൻ അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കണമെങ്കിൽ വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലാന്നില്ലെങ്കിൽ ചില ആൾക്കാർ ഒരു ഒത്തിരി പോർട്ട്ഫോളിയോ ഉണ്ടാവും ഇപ്പോൾ ഒത്തിരി ഒരു 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 ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് അമ്പതും എഴുപതും ഷെയർസൊക്കെയുള്ള പോർട്ട്ഫോളിയോകൾ കാണാറുണ്ട് അങ്ങനെ ചെയ്യാതെ അത് കാരണം വെച്ചാൽ മിക്കവരും ടിപ്പ് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ട് അവർ വിക്കത്തുമില്ല അപ്പോൾ പോർട്ട്ഫോളിയോ നോക്കണമെങ്കിൽ വളരെ കുറച്ചും മോശമാണ് വളരെ കൂടുതലും ഇതാണ് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇനി അടുത്ത ഒരു കേസ് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണ എത്രയാണ് ബേസിക് ആയിട്ട് വേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഒരഞ്ച് സ്റ്റോക്കെങ്കിലും അഞ്ച് സ്റ്റോക്കെങ്കിലും മതി അതിൽ കൂടി വേണ്ട ഇനി അതല്ല നമ്മ നമ്മുടെ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോണിറ്റർ ചെയ്യാനുള്ള പർപ്പസ് ഒരു പത്ത് സ്റ്റോക്ക് അതിന് കൂടുതൽ വേണ്ട ഇനി അതല്ല നിങ്ങളൊരു ഒരു ഒരു പത്ത് ലക്ഷത്തിനും അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷത്തിനൊക്കെ മുകളിലേക്ക് പോകണമെങ്കിൽ മാത്രമേ നമ്പർ ഓഫ് ഷെയർസ് കൂട്ടിയാൽ മതി എന്നിരുന്നാലും ഒരു ഇരുപത് സ്റ്റോക്കിൽ കൂടുതൽ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ എപ്പോഴും ഒരു അഞ്ചു തൊട്ട് പത്ത് സ്റ്റോക്കിനിടയിൽ മാത്രം സ്റ്റോക്കുകൾ കണ്ടെത്താം അതിൽ വളരെ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ വളരെ റിയലിസ്റ്റിക് ആവുക റിട്ടേണും റിസ്ക്കിനും എത്ര റിട്ടേൺ കിട്ടുന്നുള്ളതിനെ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക ഒരു കൊല്ലത്തിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം ഒക്കെ റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റിട്ടേൺ അതേപോലെ തന്നെ എത്ര മാത്രം റിസ്ക് താങ്കൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം ഒരു ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഈ പർട്ടിക്കുലർ സ്റ്റോക്കുകൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ ഉണ്ടായിരിക്കണം ഇനി വളരെ കൃത്യമായിട്ട് എടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ ഒന്ന് കടമെടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക ഇനി നിങ്ങളുടെ എക്സ്ട്രാ പണമുണ്ടല്ലോ അതിൽ നിന്ന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനിയുള്ളത് ലോങ് ടൈമിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് മാത്രമേ ഉള്ളൂ എപ്പോൾ നമുക്ക് ഈ ഒരു അടുത്ത ഒരു മൂന്ന് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലത്തേക്ക് വേണ്ടാത്ത പണം ഉണ്ടല്ലോ അതിനെ മാത്രം ഇത്ര ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് കാരണം ഇത് എന്ത് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ഉള്ള ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട പണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ടാവും എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എപ്പോഴും എക്സ്ട്രാ പണം എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വളരെ 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 കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടർ വൺ ക്വാർട്ടർ ഇതിൻ്റെ റിസൾട്ട് ഓരോ കമ്പനികളുടെ റിസൾട്ട് വരുന്നത് കൃത്യമായിട്ട് നോക്കുക ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് പോർട്ട്ഫോളിയോ അധികം വലുതാവാൻ പാടിലാണ് ഇപ്പോൾ നമുക്കൊരു പത്തിക്കൂടി ഒരു ഷെയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ക്വാർട്ടർ വൺ ക്വാർട്ടർ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സിൽ നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് ദിവസത്തെ കൂട്ടെടുക്കും അപ്പോൾ അപ്പോൾ പറയണോ ഒരമ്പ് സ്റ്റോക്കൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനേ പറ്റത്തില്ല അപ്പോൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള രീതിയിലുള്ള പോർട്ട്ഫോളിയോ മാത്രമേ നിങ്ങളുടെ എൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള കാര്യം ഇനി വളരെ ആയിട്ട് എനിക്ക് എപ്പോഴും പേഴ്സണലായിട്ട് തോന്നിയുള്ള അവസാനത്തെ ഒരു റൂള് ഇൻവെസ്റ്റിങ്ങിൽ പറയാനുള്ള ചാൽ ഒരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാൻ നോക്കരുത് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു തേർട്ടി സിക്സ് തൗസൻഡ് നിഫ്റ്റി സെൻസെക്സ് ലെവലിലാണ് അത് ഇനി അടുത്തൊരു തേർട്ടി ആവട്ടെ എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അതല്ല ഇനി ഇതൊരു ഫോർട്ടി സിക്സ് തൗസൻഡ് എത്തട്ടെ എന്നിട്ട് ഞാൻ വിൽക്കുക അങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിനെ ടൈം ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഒരിക്കലും നടക്കില്ല അതൊക്കെ ഒരു ട്രേഡിങ് മെൻറ്റാലിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതിനെ ടൈം ചെയ്യാണ്ടിരിക്കാനായിട്ട് ആകെ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക എത്രയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അതിനെ ഡിസിപ്ലിൻ ആയിട്ട് ഫേസ് ബൈ ഫേസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം ഷെയർ സെലക്ട് ചെയ്തോണ്ടിരിക്കുക ഇപ്പോൾ എത്രയാണോ ആ പോർട്ട്ഫോളിയോ വേണ്ട അഞ്ചോ പത്തോ ഏതാ എത്ര വെച്ചാൽ ആ നമ്മുടെ നമ്മുടെ എത്രയാണോ ലംസം മണി എന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ഫേസ് ബൈ ഫേസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മനസമ്മാനത്തോടെയുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ ഒരു നമുക്കൊരു ഒരു ഒരു മനസമാനം പോകുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഒരു എക്സ്ട്രാ പണം എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ആ റിസ്ക് മനസ്സിലാക്കുക എക്സ്പെക്റ്റഡ് റിട്ട് റിട്ടേൺ എത്രയെന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് മനസ്സിലാകുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ആ ബിസിനസ് അടുത്ത ഒരു ട്വൻ്റി ഇയേഴ്സ് വരെ ഈ പ്രോഫിറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തു അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്